കരിമിനൂർ പ്രതിസന്ധി പരിഹരിക്കാനായി 50 കോടി രൂപ കേരള ബാങ്കിലിന് അഡ്വാൻസ് എടുക്കുന്നതിനുള്ള ബോർഡ് മീറ്റിംഗിന് തിരുവനന്തപുരത്ത് ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. കേരള ബാങ്ക് മുടക്കുന്ന തുക പിന്നീട് കൺസോർഷ്യത്തിൽ നിന്നും സമാഹരിക്കും. 3 ദിവസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാണ് തീരുമാനം. ഇവരുമായി തിരുവനന്തപുരത്തിനും ശ്യാം കങ്കാലിൽ ചേരുകയാണ്. ശ്യാം, 3 ദിവസത്തിനകം ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുക, വിമർശനങ്ങളിൽ നിന്നും തടിയൂരുക, ചൂണ്ടിമുനകൾ കൂടുതൽ സംസ്ഥാന നേതാക്കളിലേക്ക് എത്തുന്നത് തടയിടുക, അങ്ങനെ മുഖം മിനുക്കാനും മുഖം രക്ഷിക്കാനുമുള്ള ഒരു നീക്കമാണ് സിപിഎമ്മിന്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത് അല്ലേ? കെ പി, തീർച്ചയായും ആ തരത്തിൽ വേണം തന്നെ ചിന്തിക്കാൻ. കാരണം ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾക്ക് കരുവന്നൂരിന് പിന്നാലെ കണ്ടല ബാങ്കും അയ്യന്തോൾ ബാങ്കും ഒപ്പം നമുക്കറിയാം മുന്നേയുള്ള മാവേലിക്കര സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു സി പി എം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്നാൽ കെ പി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ഇന്ന് നടത്താനിരുന്ന, ഇന്ന് രാവിലെ 11 മണിക്ക് ചേരാനിരുന്ന കേരള ബാങ്കിന്റെ ബോർഡ് യോഗം ഇന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഇന്ന് 18-ൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം തന്നെ എം കെ കണ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും ഒപ്പം തന്നെ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള എം കെ കണ്ണൻ ഇന്ന് മുഖ്യമന്ത്രിയെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിലും ചെറിയ മാറ്റമുണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ചേരേണ്ട കേരള ബാങ്കിന്റെ ബോർഡ് യോഗം ഇത് സംബന്ധിച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ എം കെ കണ്ണനുമായുള്ള ചർച്ചയും ഇന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് വരും ദിവസം മറ്റൊരു തീയതി ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി അല്ലെങ്കിൽ യോഗം മാറ്റിവെച്ചതെന്നാണ് ശ്യാം സൂചിപ്പിച്ചത്. എങ്കിലും മറ്റൊരു തീയതി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടോ? എങ്കിലും ഏത് തരത്തിലായി കഴിഞ്ഞാലും, ഏത് തരത്തിൽ ഈ യോഗ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാലും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? അതായത് എ സി മൊയ്തീനിലേക്ക് ചോദ്യങ്ങൾ എത്തുന്നു, പി ആർ അരവിന്ദാക്ഷിലേക്ക് ചോദ്യങ്ങൾ എത്തുന്നു, എ സി മൊയ്തീനും പി കെ ബിജുവിലേക്കും അങ്ങനെ കൂടുതൽ സംസ്ഥാന സി പി എമ്മിന്റെ സമൃദ്ധരായ നേതാക്കളിലേക്ക് ചോദ്യമുനകൾ എത്തുന്നത് തടയിടുക, ഇ ഡിയുടെ അത്തരം നീക്കങ്ങൾ തടയുക, എല്ലാ തരത്തിലുള്ള പ്രതിരോധവും ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ എല്ലാ അടവുകളും പ്രയോഗിക്കുകയാണ് സി പി എം നേതൃത്വം അല്ലേ? കെ പി, അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് ചേരാനിരുന്ന ബോർഡ് യോഗം മാറ്റിവെച്ചതിൽ കാരണങ്ങളൊന്നും തന്നെ അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ എം കെ കണ്ണനെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് തൃശൂർ രാമനിലയത്തിലെത്തി എം കെ കണ്ണൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് 50 കോടി രൂപ കേരള ബാങ്കിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ബാങ്കിന് നൽകുന്ന 50 കോടി രൂപ നൽകുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിക്ഷേപരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തുക അവർക്ക് മടക്കി നൽകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച തന്നെ ഇന്ന് നിശ്ചയിച്ചിരുന്നതും. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ എം കെ കണ്ണനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ കേരള ബാങ്കിന്റെ ബോർഡ് യോഗത്തിന് ശേഷം ഇതിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ എം കെ കണ്ണനും മുഖ്യമന്ത്രിയുമായി ഇന്ന് തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ ബോർഡ് യോഗം മാറ്റിയതെന്ന ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഈ എം കെ കണ്ണന്റെ മുഖ്യമന്ത്രിയും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാകും ഈ ബോർഡ് യോഗത്തിൽ തുടർന്നുള്ള നടപടികളിലേക്ക് എടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ തന്നെ ഈ കേരള ബാങ്കിൽ നിന്നും പണം എടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം സഹകരണ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ നീക്കം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, വീണ്ടും ഇത്തരത്തിൽ കേരള ബാങ്കിൽ നിന്നും പണമെടുക്കാനും പിന്നീട് കൺസോർഷ്യം രൂപീകരിക്കാനുമുള്ള ആ ഒരു നീക്കത്തിലേക്ക് സി പി എം എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് ഈ 50 കോടി രൂപ ഈ കേരള ബാങ്കിൽ നിന്നും വായ്പയായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് തുകയായിട്ടോ കരുവന്നൂർ ബാങ്കിൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ ഇത് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള, അതായത് ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പണം അനുവദിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് ഇതിന് തടസ്സമുണ്ടായിരുന്നു. ഒപ്പം തന്നെ അന്ന് കൺസോർഷ്യം രൂപീകരിക്കുന്ന ചില അപാകതകളും തടസ്സങ്ങളും ഒക്കെയാണ് അന്ന് ഇതിന് തടസ്സമായി വന്നത് എന്ന് എങ്കിലും
പിന്നീട് അതിലുള്ള നൂലാമാലകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഈ പണം അല്ലെങ്കിൽ അഡ്വാൻസ് തുകയായിട്ട് തന്നെ ഈ പണം കൺസോർഷ്യം രൂപീകരിക്കാതെയോ അല്ലെങ്കിൽ കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഈ പണം കരിവന്നൂർ ബാങ്കിൽ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ബോർഡ് യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ അതായത് ഈ എം കെ കണ്ണനുമായിട്ട് കേരള ഈ എം കെ കണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും ഒപ്പം തന്നെ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ അവർ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാകും തുടർന്നുള്ള ബോർഡ് യോഗങ്ങളിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പിന്നീട് കേരള ബാങ്ക് കടക്കുന്നത്. എന്തായാലും ഈ ഇന്ന് നടക്കാനിരുന്ന ഈ ബോർഡ് യോഗം മാറ്റിവെച്ചതിലൂടെ ഇതിലെ കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് വീണ്ടും ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ കേരള ബാങ്കിൽ നിന്നും 50 കോടി രൂപ വായ്പയായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് ഇനത്തിലോ നൽകുന്നു എന്നൊരു കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ ബോർഡ് യോഗം മാറ്റിവെക്കുന്നത് അത് പാർട്ടി തീരുമാനങ്ങൾക്ക് അതീതമായി തന്നെ അല്ലെങ്കിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് അനുസൃതമായി തന്നെ ഈ ബോർഡ് യോഗങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് നിക്ഷേപകരിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ കരിവന്നൂരിന് പിന്നാലെ കണ്ടല സഹകരണ ബാങ്കും ഇത്തരത്തിലൊരു വലിയ അഴിമതി ആരോപണത്തിലേക്ക് മുൻനിരയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിൽ സി പി എം എന്ന പാർട്ടിയും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നത്.